ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു നോട്ടീസ് എഴുതാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പം നമ്മള് നോട്ടീസുകൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർമാർ വായിച്ചൊക്കെ നോട്ടീസുകൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം എന്താണ് അത്? ഒരു റിട്ടേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നോട്ടീസ് എന്ന് പറയുന്നത്. റിട്ടേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ നോട്ടീസ് എന്ന് പറയുന്ന വീരനെ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ഐക്കണൊന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഷെയർ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ്സ് ആയിട്ട് ഇടുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ഷെയർ. അപ്പം നമ്മുടെ നോട്ടീസ് എങ്ങനെയാണെന്ന് കാണാം. അതിൻ്റെ ഫോർമാറ്റാണ് നമ്മളിപ്പോൾ ആദ്യം കാണുന്നത്. അതിനുശേഷം നമ്മളൊരു എക്സാമ്പിളൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബോക്സ് വരയ്ക്കണം. ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ടീസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ അത് ഒറ്റ പേജിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. എല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ, പിന്നെ ശ്രമത്തിൻ്റെ കാര്യമൊന്നുമില്ല. അത് ഒറ്റ പേജിൽ തന്നെ എഴുതണം, എന്നാൽ അതിൻ്റെ ഫുൾ നമുക്കൊരു ഫോർമാറ്റിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സ് വരയ്ക്കുക. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എഴുതി കഴിഞ്ഞിട്ട് ബോക്സ് വരയ്ക്കാം, മറ്റേ ബോക്സ് വരച്ചിട്ട് എഴുതാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, യുക്തി പോലെ. അപ്പോൾ ആദ്യത്തെ എഴുതേണ്ട കാര്യം എന്താ വെച്ചിട്ട് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനും പ്ലേസും എഴുതുക. ഇപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എക്സ് വൈ സെഡ് സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളെന്നോ ഹൈസ്കൂളെന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സ്കൂളിൻ്റെ പേരിട്ടോ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് കോമ ഇടുക, പ്ലേസ് ഇടുക, പ്ലേസ് നെയിം ഇടുക. രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞില്ലേ, അത് മേളിൽ തന്നെ വരണം. ഇത് സെൻട്രലൈസ് ചെയ്ത് ഇപ്പം നമ്മുടെ ബോർഡിന് വലിപ്പം കുറവായതുകൊണ്ട് നമ്മളുടെ ഇവിടെ ഈ അറ്റം വരെ എത്തിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അത് എഴുതുക. ഓക്കെ, അപ്പം അതിന് സംശയമില്ലല്ലോ. ഇനി അടുത്ത് എഴുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ടീസ്. ഈ വാക്ക് ഇതിൻ്റെ അകത്ത് കണ്ടിരിക്കണം, നോട്ടീസ് എന്ന് ഇതിൻ്റെ അകത്ത് എഴുതണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ NOTICE ഇത് ഇത്രയും അക്ഷരങ്ങൾ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം അത് നമ്മൾ ഇവിടെ സെൻറ്ററിൽ കൊടുക്കാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ് കൊടുക്കുക. ഏത് ദിവസമാണ് നോട്ടീസ് എഴുതിയിരിക്കുന്നതെന്നുള്ള ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നോട്ടീസ് കൊടുക്കണം, നോട്ടീസിൻ്റെ ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്, അത് വിട്ടുപോകരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എണ്ണം നാലായല്ലോ, എണ്ണം തെറ്റിപ്പോയി, പോട്ടെ. ഓക്കെ, നാലാമത്തെ പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ് എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ഒരു ലിറ്റററി ക്ലബ്ബ് ഒരു മീറ്റിംഗ് നടത്തുന്നു ആകാം അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഒരു ആനുവൽ ഡേ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ആകാം. അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫെയർവെൽ നടത്തത്തില്ലേ, 10-ലും 12-ലും ഒക്കെ പഠിക്കുമ്പോൾ ഫെയർവെൽ നടത്തത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നോട്ടീസ് ആകാം. അപ്പോൾ എന്താണോ നമ്മുടെ ടോപ്പിക് അത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് എഴുതുക. അത് നമ്മൾ സെൻട്രലൈസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് ചെറുന്ന മഷിയൊക്കെ വെച്ചിട്ട് ചില ബോൾഡായിട്ടൊക്കെ നമ്മുടെ പേനയൊക്കെ വെച്ചിട്ട് തന്നെ ഒരു അക്ഷരങ്ങളിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെച്ചിട്ട് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അത് ചില ബോൾഡായിട്ട് തന്നെ നമുക്ക് കാണത്തക്ക രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടി എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ദി നോട്ടീസ് ആണ്. ഈ ബോഡി ഓഫ് ദി നോട്ടീസ് എഴുതുമ്പോൾ വലിയ പ്രബന്ധങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. ഒരു 50-100 വേർഡ്സിൽ നിൽക്കുന്ന അത്രയും മതി, ഇത്രയും മതി വേർഡ് ലിമിറ്റ്. ഇത് 100 വേർഡ്സ് എന്നൊക്കെ പറയുന്നത് മാക്സിമം ആണ്, അതിൽ കൂടുതലൊന്നും എക്സീഡ് ചെയ്ത് പോകരുത്. എത്രയും ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഒരു സെന്റൻസ് ആണെങ്കിലും മതിയാകും. കാര്യം മാത്രം പറയുക, പ്രധാനപ്പെട്ട കാര്യം മാത്രം പറയുക. അല്ലാതെ ഒരു നീണ്ട ഞാൻ ഇന്ന ആളാണ് ഇന്ന കാര്യം കൊണ്ട് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയതായിട്ട് നോട്ടീസിൽ എഴുതരുത്, ചെറുതായിരിക്കണം. അതാണ് അടുത്ത കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏതൊരു നോട്ടീസും വാലിഡ് ആണെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സിഗ്നേച്ചർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ആരെഴുതി എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ സിഗ്നേച്ചർ ഇടുക, ആളുടെ പേരെഴുതുക, ആൾക്ക് എന്തെങ്കിലും ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ ഡെസിഗ്നേഷൻ എഴുതുക. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ സാറിൻ്റെ അല്ലെങ്കിൽ മാഡത്തിൻ്റെ
signature എഴുതുക, പേര് എഴുതുക, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എഴുതുക. ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് എന്താണോ ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ആണെന്ന് ഈ നോട്ടീസ് എഴുതിയിരിക്കുന്നെങ്കിൽ ക്ലാസ് ടീച്ചർ എന്ന് എഴുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു നോട്ടീസിന്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളും നമ്മളുടെ ഒരൊറ്റ സിംഗിൾ ഷീറ്റിൽ തന്നെ വരണം. നമ്മൾ പേപ്പറിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജിന്റെ പകുതിയായിട്ട് എഴുതരുത്, ഒരു പേജ് ഫുള്ളായിട്ട് എടുത്തിട്ട് ആ പേജിൽ തന്നെ മുഴുവനായിട്ട് എഴുതണം. മാത്രമല്ല ഈ കോളം നോട്ടീസ് എഴുതി കഴിഞ്ഞിട്ട് കോളം വരയ്ക്കാൻ മറക്കുകയും ചെയ്യരുത്. അപ്പൊ ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മറന്നു പോകരുത്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ എക്സാമ്പിളിന്റെ അകത്ത് ഞാൻ ഇത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഒരു നോട്ടീസ് തരും. അതിൻ്റെ ഫോർമാറ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. ഇപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്, ഒരു എക്സ്ട്രാ ഒരു അഡീഷൻ കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞ ഒരു ലിറ്റററി ക്ലബാണ്, അല്ലെങ്കിൽ ഒരു സയൻസ് ക്ലബിൻ്റെ ക്ലബ് നിങ്ങളുടെ സ്കൂളിലുണ്ടെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഈ ആദ്യം നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക, അവിടുത്തെ പ്ലേസ് എഴുതുക, കോമായിട്ട് പ്ലേസ് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സയൻസ് ക്ലബ് എന്ന് വിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏതാണോ ക്ലബിന്റെ പേര് അത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോട്ടീസ് ഒന്ന് എഴുതുക. അപ്പൊ ആ ഒരു അഡീഷൻ കൂടെ നിങ്ങൾ ചേർക്കണം. കാരണം ഏത് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഏത് ഓർഗനൈസേഷന്റെ പേരിലാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നതിനുള്ളത് കൃത്യമായിട്ടുള്ള ഒരു തെളിവിനാണ് മേളിൽ തന്നെ നമ്മളൊരു ഹെഡർ കൊടുക്കുന്നത്. ഇതൊരു ഹെഡറാണ്. അപ്പൊ പേര്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, സ്ഥലം, ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് ക്ലബോ എന്നുള്ള കാര്യം തൊട്ട് താഴെ കൊടുക്കുക. അതിന് തൊട്ടുതന്നെ നോട്ടീസ് എന്ന് പേരിട്ടിട്ട് എഴുതുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിളൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ കാണുക, പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ ഇതിന്റെ വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ചെയ്യുക. ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.